വായ്പ മേടിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ പലപ്പോഴും സ്വർണം വാങ്ങുന്നത് മികച്ച ഒരു നിക്ഷേപമാണ് എന്ന് കണ്ടിട്ട് തന്നെയാണ്. ഇത് അണിഞ്ഞു നടക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ആപത്ത് കാലത്ത് നമുക്കൊരു സഹായി കൂടിയാണ് ഈ സ്വർണം എന്ന് പറയുന്നത്. എത്രമാത്രം പലിശയാണ് ഇവിടെ ഈടാക്കുന്നത്? എന്തെങ്കിലും പ്രോസസ്സിംഗ് ചാർജ് ഉണ്ടോ? പലിശയും അധിക ചാർജും നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പണിയാണ് മോനെ, പണി. നമസ്കാരം. Welcome to Indian Money Malayalam, and this is your host Vidya Nair. നമ്മൾ പലപ്പോഴും സ്വർണം വാങ്ങുന്നത് മികച്ച ഒരു നിക്ഷേപമാണ് എന്ന് കണ്ടിട്ട് തന്നെയാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഒരു വലിയ സമാധാനവും നമുക്കുണ്ട്. ഇത്രമാത്രം സ്വർണം നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ ആപത്ത് കാലത്ത് അതിൽ നിന്ന് നേട്ടം കൊയ്യാം, അതല്ല എന്നുണ്ടെങ്കിൽ അതിനെ പണയം വെച്ച് വായ്പ എടുത്തുകൊണ്ട് നമ്മുടെ കാര്യങ്ങളെല്ലാം നിർവഹിക്കാം എന്നൊക്കെയുള്ള ഒരു ധാരണ നമുക്ക് പൊതുവെ ഉള്ളത് തന്നെയാണ് അല്ലേ. അപ്പോൾ വായ്പ മേടിക്കുമ്പോൾ, സ്വർണം പണയം വെച്ച് അതിൽ നിന്ന് നമ്മൾ തുക സ്വീകരിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നത് അറിയുകയാണ് എന്നുണ്ടെങ്കിൽ തിരിച്ചടവിൽ കുറച്ചെങ്കിലും തുക നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? കുറയ്ക്കാനായിട്ട് സാധിക്കും. ഈ ഒരു ചാനൽ ഇന്ന് വരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരാണ് എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തുടർന്ന് കാണുക. കാരണം ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ ഈ ഒരു ചാനൽ വഴി പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിനോടൊപ്പം തന്നെ ഫ്രീഡം ബിസിനസ് മലയാളം ചാനലും ഫ്രീഡം ഫാമിംഗ് ചാനലും ഉണ്ട്. പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാലോ അല്ലേ, ബിസിനസ് റിലേറ്റ് ചെയ്തിട്ടുള്ളതും ഫാമിംഗ് റിലേറ്റ് ചെയ്തിട്ടുള്ളതുമായ ടോപ്പിക്കുകൾ ആ ചാനലുകൾ വഴിയാണ് ഞങ്ങൾ എന്ത് ചെയ്യാറുള്ളത്, ഷെയർ ചെയ്യാറുള്ളത്. അതും വളരെ ഉപകാരപ്രദമായിട്ട് പോകുന്നുണ്ട് എന്നുള്ള ഫീഡ്ബാക്കൊക്കെ കിട്ടുന്നുണ്ട്. പക്ഷെ തുടക്കത്തിലാണ് നിൽക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ട് ആ ഒരു ചാനലിന് കൂടി വേണമെന്ന് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോയിലേക്ക് കടക്കുകയാണ്. സ്വർണം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരും തന്നെ ഉണ്ടാവുകയില്ല അല്ലേ. സ്വർണം അണിയാൻ നമുക്കൊരുപാട് ഇഷ്ടമാണ്. കമ്മലായാലും മാലയായാലും വളയായാലും മോതിരമായാലും എല്ലാം നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സ്വർണത്തിൻ്റേതായിട്ട് നമ്മൾ മേടിച്ചിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കാറുണ്ട്. മറ്റൊരു വ്യക്തിയെ കാണിക്കുക അല്ലെങ്കിൽ അണിഞ്ഞൊരുങ്ങുക എന്നതിലുപരിയായിട്ട് സ്വർണമെന്ന് പറയുന്നത് ഒരു മികച്ച നിക്ഷേപമാണ് എന്ന് കണ്ടുകൊണ്ട് തന്നെയാണ് നമ്മൾ എന്ത് ചെയ്യാറ്, പലപ്പോഴും അതിലേക്ക് തിരിയാറുള്ളത്. കനകം മൂലം കാമന് മൂലം കലഹം പലവിധ മുലകിൽ സുലഭം എന്ന് പറയാറുണ്ട്. നമ്മൾ ഒരുപാട് തവണ കാണാറുണ്ട് അല്ലേ, സിനിമകളിലും ഒക്കെ നമ്മൾ കേട്ടിട്ടുള്ള ഡയലോഗാണ്. എനിക്ക് എന്തുകൊണ്ട് ഒരു തരി പൊന്നു പോലും നിങ്ങൾ വാങ്ങിത്തരുന്നില്ല മനുഷ്യ എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിക്കാറുണ്ടല്ലേ. എന്നാൽ വാസ്തവത്തിൽ ഇത് അണിഞ്ഞു നടക്കാൻ വേണ്ടി മാത്രമുള്ളതല്ല, ആപത്ത് കാലത്ത് നമുക്കൊരു സഹായി കൂടിയാണ് ഈ സ്വർണം എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ ഒരു ആപത്ത് കാലം വരുമെന്ന് കണ്ടുകൊണ്ട് നമ്മൾ പലരും നിക്ഷേപിക്കുന്നതാണ് സ്വർണത്തിന് വേണ്ടിയിട്ടുള്ള തുക എന്ന് പറയുന്നത്. പക്ഷെ വാസ്തവത്തിൽ നമ്മളൊരു 10 ലക്ഷം രൂപയുടെ സ്വർണം എടുത്ത് പിറ്റേ ദിവസം നമ്മളത് വിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ പണിക്കൂലിയൊന്നും അവർ തരില്ല. എങ്കിൽ പോലും ഒരു 7 ലക്ഷം രൂപയൊക്കെ കിട്ടും. നമുക്കൊരു ചെറിയ രീതിയിൽ സ്വർണ നിക്ഷേപം എല്ലാവരുടെയും കയ്യിലുണ്ടായിരിക്കും. സ്വർണം പണയം വെച്ചിട്ടില്ലാത്തവർ കുറവ് തന്നെയായിരിക്കും. തൊട്ടടുത്തുള്ള ഫൈനാൻസിലായാലും അതല്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ ബാങ്കുകളിലായാലും ഒക്കെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ട് അതിൽ നിന്ന് ലോൺ എടുക്കാറുണ്ട് അല്ലേ. നമ്മുടെ ഏതാണോ നമ്മുടെ പേഴ്സണൽ ബാങ്ക് അക്കൗണ്ട് അവിടെ കൊണ്ടുപോയിട്ട് നമ്മൾ ഗോൾഡ് ലോൺ വേണമെന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിലുള്ള ഗോൾഡ് നമ്മൾ കൊടുത്തിട്ട് പെട്ടെന്നൊരാവശ്യം വരുമ്പോൾ കാശൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ എടുക്കുമ്പോൾ ഒരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എല്ലാ ബാങ്കുകളിലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സ്വർണം പണയം വെക്കാനായിട്ട് സാധിക്കും. നമ്മുടെ പേഴ്സണൽ ബാങ്ക് തന്നെ ആകണമെന്നില്ല, എല്ലാ ഫൈനാൻസിലും നമുക്ക് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യാനായിട്ട് പറ്റും, സ്വർണം പണയം വെച്ചുകൊണ്ട് സ്വർണ്ണ പണയ ഫൈനാൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കാശ് നേടിയെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ എത്രമാത്രം പലിശയാണ് ഇവിടെ ഈടാക്കുന്നത്, എന്തെങ്കിലും പ്രോസസ്സിംഗ് ചാർജ് ഉണ്ടോ, അതുപോലെ തന്നെ അധിക ചാർജ് എന്തെങ്കിലും ഇവർ ഈടാക്കുന്നുണ്ടോ എന്നതിനെക്കുറിച്ചെല്ലാം നമ്മൾ എന്ത് ചെയ്യണം, പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. ഈട് നൽകാൻ സ്വർണമുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്നൊരു അപകടം വരികയോ പെട്ടെന്നൊരു ആപത്ത് വരികയോ ചെയ്തു കഴിഞ്ഞാൽ പേടിക്കേണ്ട കാര്യമില്ല. പക്ഷേ ഇത്തരത്തിലുള്ള പ്രോസസ്സിംഗ് ഫീയും പലിശയും അധിക ചാർജും നമ്മൾ ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ പണിയാണ് മോനെ, പണി അല്ലേ. അങ്ങനെയുള്ള ഒരു കാര്യം കൂടിയുണ്ട്, അത് നമ്മൾ ശ്രദ്ധിക്കുക തന്നെ വേണം. അതല്ല എന്നുണ്ടെങ്കിൽ 10,000 രൂപയ്ക്ക് വേണ്ടി സ്വർണം പണയം വെച്ചിട്ട് 19,000 രൂപയോ 20,000 രൂപയോ കൊള്ള പലിശയും ചേർത്ത് എന്ത് ചെയ്യേണ്ടി വരും, നമ്മൾ അടയ്ക്കേണ്ടി വരും. അങ്ങനെ അടയ്ക്കുവാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ മേടിച്ച കാശിനേക്കാൾ ഇരട്ടി തുക നമ്മൾ കൊടുക്കുകയും ചെയ്യുന്നു. അത് നമുക്കൊരു വലിയ നഷ്ടമായിട്ട് തന്നെ മാറും. നമ്മുടെ സ്വർണം നമുക്ക് തിരിച്ചെടുക്കുകയും വേണമല്ലോ അല്ലേ. കാരണം ഒരു പവൻ്റെ വില എന്ന് പറയുന്നത് നമ്മളിങ്ങനെ കൺസിഡർ ചെയ്യുന്നു, അയ്യോ അവിടെ ഇരിക്കുന്ന സ്വർണത്തിന് പലിശയും ചേർത്ത് ഇത്രയല്ലേ ഉള്ളൂ എന്ന് നമ്മൾ വിചാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വിചാരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എന്ത് വന്നിട്ടും ആ സ്വർണം തിരിച്ചെടുക്കാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള അവസ്ഥ നമുക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വായ്പ മേടിക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പങ്കുവയ്ക്കുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കുമെന്ന് എനിക്ക് തോന്നി. കാരണം നമ്മൾ സാധാരണക്കാരാണ് അല്ലേ, സ്വർണം അണിഞ്ഞു നടക്കുക മാത്രമല്ല ബാങ്കുകളിൽ കൊണ്ടുപോയിട്ട് പണയം വയ്ക്കാറുമുണ്ട്. അപ്പോൾ ഈ ഒരു എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് വ്യക്തമായ രീതിയിൽ നമുക്കൊന്ന് മനസ്സിലാക്കാം. സ്വർണ പണയ വായ്പ വാങ്ങും മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന കാര്യങ്ങൾ ഇവയാണ്.
ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഈട് നൽകുന്ന സ്വർണത്തിൻ്റെ മാറ്റും വിലയുമാണ് സ്വർണ പണയത്തിൻ്റെ തുകയായിട്ട് പരിഗണിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ ഒരു ഗ്രാമോ ഒരു പവനോ ഒക്കെ സ്വർണം കൊണ്ട് വയ്ക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ യഥാർത്ഥ മാറ്റം എത്രയാണ് എന്ന് നോക്കും. അതിന് എത്ര രൂപ വില മതിപ്പുണ്ട് എന്നും നോക്കിയിട്ട് അതിനാനുപാതികമായിട്ടുള്ള ഒരു തുകയാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് വേണ്ടിയിട്ട് സ്വർണ പണയ തുക എന്ന് പറഞ്ഞ് നമ്മുടെ കയ്യിലായിട്ട് തരുന്നത്. ഒരു ഗ്രാം എന്ന് പറയുന്നതിന് ഒരു 5000 രൂപയുണ്ട് എന്ന് വെച്ചോളൂ. ആ 5000 രൂപയും നമുക്ക് സ്വർണ പണയമായിട്ട് കിട്ടുകയില്ല. എന്നാൽ ഏറ്റവും കൂടുതൽ ഈ ഒരു പണയത്തുക കിട്ടുന്നത് എവിടെയാണ്, ഒരു 80% കിട്ടുമോ 70% കിട്ടുമോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, കൊണ്ടുപോയി പണയം വെക്കാനായിട്ട് സാധിക്കും. 50% എല്ലായിടത്തുനിന്നും എങ്ങനെ പോയാലും നമുക്ക് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ സ്വർണം നമ്മൾ എത്രയാണോ കൊടുക്കുന്നത് അതിൻ്റെ മാറ്റം വിലയും നമുക്കൊരു ഐഡിയ വേണം. അവർ പറയുന്നത് കണ്ണു മടച്ച് വിശ്വസിച്ച് ആ തുക മേടിക്കരുത്. കാരണം നമ്മൾ നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ സ്വർണം പണയം വെക്കുകയാണ്, അവിടെ പലിശ വരുന്നുണ്ട്, ആ പലിശ നമ്മൾ തന്നെയാണ് അടയ്ക്കേണ്ടത്. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന സ്വർണത്തിൻ്റെ ഇപ്പോഴത്തെ വില എത്രയാണ്, ഇതിന് എത്രമാത്രം മാറ്റമുണ്ട് എന്നുള്ളത് വ്യക്തമായി അറിഞ്ഞിരിക്കണം. പലപ്പോഴും നമ്മൾ സ്വർണം കൊണ്ട് പണയം വെക്കുമ്പോഴേക്കും ഒരു 4 ഗ്രാം ഉണ്ട് എന്നുണ്ടെങ്കിൽ അവർ പറയും 1 ഗ്രാം കുറച്ചിട്ടേ ഞങ്ങൾ ഈട് വെക്കത്തുള്ളൂ എന്ന് പറയും. 4.5 ഗ്രാം ഉണ്ട് എന്ന് വെച്ചോളൂ. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താണ് ഈ 4.5 ഗ്രാം ഉണ്ട് എന്നുള്ളത് പറയണം. അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഈ ഉയർന്നു നിൽക്കുകയാണ് സ്വർണത്തിൻ്റെ വില എന്നുണ്ടെങ്കിൽ ആ വില പരിഗണിച്ചായിരിക്കണം അവരെന്ത് ചെയ്യേണ്ടത്, വായ്പ തുക തരേണ്ടത്. നമ്മൾ മേടിച്ചിപ്പോൾ 12,000 രൂപയെ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷേ ഇപ്പോൾ 18,000 രൂപ വേർത്തുണ്ടെങ്കിൽ അതനുസരിച്ച് വേണം അവരെന്ത് ചെയ്യാൻ, പണയത്തുക നമുക്ക് തരേണ്ടത്. അത് നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിയിരിക്കണം. സ്വർണം ഉയർന്ന വിലയിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് ആ വില പരിഗണിച്ചുകൊണ്ട് വേണം പണയത്തുക നൽകേണ്ടത്. അത് നമ്മൾ വ്യക്തമായിട്ട് ഇന്നത്തെ വില എത്ര, ഇന്നലത്തെ വില എത്ര, ഇതെല്ലാം കൺസിഡർ ചെയ്ത് നമ്മൾ പരിഗണിച്ച് നല്ലൊരു റിസർച്ച് നടത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ ബാങ്കുകളെ ആയാലും അതുപോലെ തന്നെ മറ്റ് ഫൈനാൻസ് സ്ഥാപനങ്ങളെ ആയാലും അപ്രൂവ് ചെയ്യാനായിട്ട് പാടുള്ളൂ. മൂന്നാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലോൺ ടു വാല്യൂ, കാലാവധി, പലിശ തുക എന്നിവയ്ക്കനുസരിച്ച് പണയത്തുക ആനുപാതികമായിട്ടായിരിക്കും നമുക്ക് ലഭിക്കുക എന്നുള്ളതാണ്. അതോടനുബന്ധിച്ച് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് കാലാവധിക്കനുസരിച്ചും ലോൺ ടു വാല്യൂവിനനുസരിച്ചിട്ടും പലിശയിൽ മാറ്റം വരാം. അത് വ്യക്തമായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ഇത്ര കാലാവധിക്കാണ് താൻ എടുക്കുന്നത്, അങ്ങനെയെങ്കിൽ എത്രമാത്രം പലിശയാണ് വരുന്നത്, എന്തെങ്കിലും ഒരു പലിശയിൽ ചേഞ്ച് വരാനുള്ള സാധ്യതയുണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. ലോൺ ടു വാല്യൂ എത്രയാണ്, ഫൈനൽ എമൗണ്ട് നമുക്ക് ഇത്രയായിരിക്കും കിട്ടുന്നത്, പ്രോസസ്സിംഗ് ഫീ ഒക്കെ അവർ അതിൽ നിന്ന് തന്നെ ഡിഡക്റ്റ് ചെയ്യാറുണ്ട്. അതിനുശേഷം നമുക്ക് കിട്ടുന്ന ലോൺ വാല്യൂ അനുസരിച്ച് തന്നെയാണോ അവരെന്ത് ചെയ്തിരിക്കുന്നത്, വായ്പ തുകയ്ക്കുള്ള പലിശ ഈടാക്കിയിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ വ്യക്തമായ രീതിയിൽ നമ്മൾ ചോദിച്ചും കണ്ടും അറിഞ്ഞു എല്ലാം മനസ്സിലാക്കിയിട്ട് മാത്രമേ നമ്മുടെ സ്വർണം മറ്റൊരിടത്ത് കൊണ്ടുപോയി പണയം വെക്കാനായിട്ട് പാടുള്ളൂ. നാലാമത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഈ കുറഞ്ഞ ചെലവിലുള്ള ഒരു പലിശ തുക കണ്ടെത്തിയാൽ മാത്രം പോരാ നമ്മൾ ഈ ഒരു പണയം വെക്കുന്ന സമയത്ത്. ആനുപാതികമായിട്ട് അല്ലെങ്കിൽ അനുബന്ധമായിട്ട് മറ്റെന്തൊക്കെ ചാർജസ് ആണ് അവർ ഈടാക്കുന്നത്, പ്രോസസ്സിംഗ് ഫീ എത്രയാണ്, അധിക ചാർജ് എന്തെങ്കിലും വരുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ എന്ത് ചെയ്യണം, പരിഗണിക്കണം. കുറഞ്ഞ പലിശ പരിഗണിച്ചുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സ്വർണം പണയം വെക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു ലാഭമൊന്നും കിട്ടണമെന്നില്ല. നമ്മളൊരു 10,000 രൂപ പ്രോസസ്സ് ചെയ്യുന്നു, അതിൽ 3,000 രൂപ പ്രോസസ്സിംഗ് ഫീ ആണ് എന്നുണ്ടെങ്കിൽ 7,000 രൂപയുടെ പലിശയായിരിക്കും അവർ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ. അങ്ങനെയുള്ള കുറേ ഹിഡൻ അജണ്ടാസും ഒരുപാട് ഹിഡൻ മോട്ടോസും ഒക്കെ നമുക്ക് ഈ പണയത്തുക തരുന്നവർക്കുണ്ട്. അതെന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നിടത്താണ് നമ്മുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ വ്യക്തമായ രീതിയിൽ മനസ്സിലാക്കിക്കൊണ്ട് മാത്രമേ സ്വർണം പണയം വെക്കാനായിട്ട് പോകാൻ പാടുള്ളൂ. കുറഞ്ഞ പലിശയാണ് എന്ന് കണ്ട് ചാടി വീഴരുത്. കാരണം ഹിഡൻ ചാർജസും അധിക ചാർജസും പ്രോസസ്സിംഗ് ഫീ തുടങ്ങി ഒരുപാട് ഇങ്ങനെ സബ് കാറ്റഗറീസ് ഉണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് കാശ് പോകാനായിട്ട്. അതുകൂടി പരിഗണിച്ചാൽ മാത്രമേ എവിടെ കൊണ്ടുപോയി നമ്മുടേതായിട്ടുള്ള സ്വർണം പണയം വെക്കാം എന്നുള്ള കാര്യം നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റൂ, തീരുമാനിക്കാൻ പറ്റത്തുള്ളൂ. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് NBFC കളിൽ കാലാവധി കൂടുന്നതനുസരിച്ച് പലിശ കൂടാറുണ്ട്. ഗ്രാമിന് മറ്റുള്ള ബാങ്കിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ തുക ലഭിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ NBFC കൾ വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് പരിഗണിക്കാം, നമുക്ക് ഗ്രാമിന് കൂടുതൽ തുക ലഭിക്കുന്നത് കൊണ്ട്. പക്ഷേ കാലാവധി കൂടിയാൽ അവിടെ പലിശ കൂടും എന്നുള്ള ഒരു മൈനസ് കൂടി നമുക്ക് പറയാനുണ്ട്, ഒരു ചെറിയൊരു നെഗറ്റീവ് അവിടെ വരുന്നുണ്ട്. എങ്കിൽ പോലും നമുക്ക് വേണ്ടത് അത്യാവശ്യത്തിന് ഇത്ര എമൗണ്ട് ആണ് എന്നുണ്ടെങ്കിൽ NBFC കളെ അപ്രോച്ച് ചെയ്യുന്നതിൽ തെറ്റില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് വായ്പ എടുക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, തിരിച്ചടവ് കാലാവധി മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളതാണ്. EMI ആയിട്ടാണോ ഒറ്റത്തവണ ആയിട്ടാണോ നമ്മളിത് അടയ്ക്കാൻ വേണ്ടി പോകുന്നത്, നമ്മുടെ വരുമാനത്തിനനുസരിച്ചിട്ടുള്ള ഒരു EMI സ്കീമോ അല്ലെങ്കിൽ തിരിച്ചടവ് രീതിയോ തന്നെയാണോ നമ്മൾ പരിഗണിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ മനസ്സിലാക്കണം.
ഒരു വർഷത്തിന് നമുക്ക് ചിലപ്പോൾ 5% 8% പലിശയ്ക്കായിരിക്കും അവർ തരുന്നത്. പക്ഷേ ഒരു വർഷം കൊണ്ട് നമുക്കത് എടുക്കാൻ കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അതൊരു 16% 20% മാറാനുള്ള സാധ്യതയുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ഒറ്റത്തവണയായിട്ട് തിരിച്ചടവ് തുക അടച്ചുകൊണ്ടാണോ നമ്മുടെ സ്വർണത്തെ തിരിച്ചെടുക്കാൻ ആഗ്രഹിക്കുന്നത്, എനിക്ക് ഒറ്റത്തവണയായിട്ട് അടയ്ക്കാൻ കഴിയില്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ അതൊരു EMI സ്കീമിലേക്ക് കൺവേർട്ട് ചെയ്ത് 1000 or 2000 വെച്ച് മാസം അടച്ച് നമ്മുടെ സ്വർണത്തെ വീണ്ടെടുക്കുന്ന രീതിയാണോ വേണ്ടത് എന്നതിനെ കുറിച്ചെല്ലാം നമുക്ക് പൂർണ്ണമായൊരു ബോധം വേണം. അതായത് കാലാവധിക്കനുസരിച്ച് നമ്മൾ അടയ്ക്കാനുള്ളൊരു പ്ലാൻ കണ്ടിട്ട് മാത്രമേ സ്വർണ പണയ വായ്പ എടുക്കാനായിട്ട് പാടുള്ളൂ. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്. നമുക്കൊരു ലോൺ എമൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഫോർക്ലോഷർ ചെയ്യും, മുൻകൂറായിട്ട് അടച്ചു തീർക്കും, അതല്ലെങ്കിൽ കാലാവധി തീരുന്നതിന് മുമ്പ് അടച്ചു തീർക്കും. പക്ഷെ ചിലർ ഇതിന് എന്ത് ചെയ്യാറുണ്ട്, പലിശ ഈടാക്കാറുണ്ട് അല്ലെങ്കിൽ പ്രത്യേക ഫീസ് ഈടാക്കാറുണ്ട്. അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ, അതോ പലിശയിൽ ഇളവാണോ ലഭിക്കുന്നത് എന്നതിനെ കുറിച്ചെല്ലാം വ്യക്തമായി ചോദിച്ച് മനസ്സിലാക്കണം. കാരണം പെട്ടെന്നൊരു ആവശ്യം വരുമ്പോഴാണ് നമ്മൾ ഈ സ്വർണത്തെ കൊണ്ട് പണയം വെക്കുന്നത് അല്ലേ. അത് കഴിയുമ്പോൾ നമുക്ക് എടുക്കാനുള്ള കാശ് വരുമ്പോൾ നമ്മൾ ഇത്രയും നാൾ അത് അവിടെ ഇരിക്കണോ, നമുക്ക് ഇതിങ്ങനെ എടുത്തൂടെ എന്നുള്ള തരത്തിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, ഒറ്റത്തവണ അടച്ചിട്ട് സ്വർണത്തെ തിരിച്ചെടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇതൊക്കെ നേരത്തെ ചോദിച്ച് മനസ്സിലാക്കിയിരിക്കണം. എന്തെങ്കിലും ഫീസ് അധികമായിട്ട് തരേണ്ടി വരുമോ, എനിക്കിങ്ങനെയുള്ള ഒരു പ്ലാനും കൂടി ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നേരത്തെ തന്നെ നമ്മൾ പറഞ്ഞിരിക്കണം. അടുത്തൊരു പോയിന്റ് എന്ന് പറയുന്നത് ഒരു ലാസ്റ്റ് പോയിന്റ് എന്നാണ് എനിക്ക് പറയാനായിട്ട് പറ്റും. കാരണം ഉപഭോക്താവിന് സൗഹൃദ സംവിധാനങ്ങളാണ് SMS എന്ന് പറയുന്നതും റിമൈൻഡറുകൾ എന്ന് പറയുന്ന റിമൈൻഡർ ഇമെയിൽസും എല്ലാം. നമ്മൾ പലപ്പോഴും നമുക്ക് ഒരുപാട് ബാധ്യതകളുണ്ടെങ്കിൽ ചിലതെല്ലാം നമ്മൾ എന്ത് ചെയ്യും, ആ ഇത് പിന്നീട് അടയ്ക്കാം, ചെറിയ തുകയാണല്ലോ, നമുക്ക് പിന്നീട് എപ്പോഴായാലും അടച്ചിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ എന്നൊക്കെയുള്ള തരത്തിൽ നമ്മൾ മാറ്റി വെക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കാനുള്ളത് എന്ന് വെച്ചാൽ, നമ്മൾ ചിലപ്പോൾ മറന്നു പോയാലോ നമ്മുടെ ഈ സ്വർണം അവിടെ ഇരിക്കുന്നു. കാരണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും ജീവിതത്തിൽ നടക്കുമ്പോൾ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളെല്ലാം മറന്നു പോകും അല്ലേ. അപ്പോൾ SMS വരികയോ, അതായത് പലിശയിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് പറഞ്ഞിട്ടൊരു SMS വരികയോ, അല്ലെങ്കിൽ ഈ മാസമാണ് നിങ്ങളുടെ അടവെന്ന് പറഞ്ഞിട്ടൊരു SMS വരികയോ, ഒരു റിമൈൻഡർ ഇമെയിൽ വരികയോ ഒക്കെ ചെയ്യുന്ന സംവിധാനങ്ങളുള്ള ബാങ്കുകളെയോ അത്തരത്തിലുള്ള പണയ സ്ഥാപനങ്ങളെയോ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും, അപ്രോച്ച് ചെയ്യാനായിട്ട് പറ്റും. കാരണം നമുക്കൊരു പ്രത്യേക റിമൈൻഡർ കിട്ടുന്നുണ്ട്, പലിശയിൽ വ്യത്യാസം വന്നാൽ നമ്മളത് തിരിച്ചറിയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ കാലാവധി തീരുന്നതിന് മുമ്പ് നമുക്കത് അടച്ചിട്ട് സേഫായിട്ട് തന്നെ എടുക്കാനുള്ള ആ ഒരു ടെൻഡൻസി വരികയും ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെയാണ് വായ്പ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാനായിട്ടുള്ളത്, ശ്രദ്ധിക്കാനായിട്ടുള്ളത്. ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഷെയർ ചെയ്തത് സ്വർണം പണയം വെച്ച് വായ്പ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട വിവിധ കാര്യങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്തിരുന്നത്. ഏവർക്കും ഉപകാരപ്രദമായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാധാരണക്കാരനാണോ, സ്വർണം പണയം വെക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് ഈ ഒരു ടോപ്പിക് നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാം ഉപകാരപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു വീഡിയോ അവരിലേക്കൊക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സപ്പോർട്ട് അറിയിക്കുവാനും ഒന്നും വിട്ടുപോകരുത്. ഒരുപാട് മികച്ച കോഴ്സ് ഫ്രീഡം ആപ്പിൽ ലഭ്യമാണ് കേട്ടോ. അപ്പോൾ ഫ്രീഡം ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് ബിസിനസ്സിനെ സംബന്ധിച്ചോ പേഴ്സണൽ ഫിനാൻസിനെ സംബന്ധിച്ചോ ഫാമിങ്ങിനെ സംബന്ധിച്ചോ ഉള്ള മുഴുവൻ സംശയങ്ങളും സാധൂകരിച്ചുകൊണ്ട് മികച്ച ഒരു ജീവിത ജൈത്രയാത്ര തുടങ്ങാൻ നിങ്ങളെ പ്രേരിപ്പിക്കുന്ന ഒരുപാട് മികച്ച കോഴ്സുകൾ തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരുക്കിയിട്ടുള്ളത്. അപ്പോൾ ഇന്ന് തന്നെ അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കൂ. ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടി ചെയ്യണം എന്നൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടമായി എന്ന പ്രതീക്ഷയിൽ മറ്റൊരു മികച്ച ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയിൽ വിടവാങ്ങുന്നു. ദിസ് ഇസ് യുവർ ഹോസ്റ്റ് വിദ്യാ നായർ. ബൈ ബൈ.